ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെയും പ്രമാണങ്ങളെയും സ്വന്തമായി വ്യാഖ്യാനിക്കാൻ ഇറങ്ങിയപ്പം ഉണ്ടായ അപകടങ്ങളാണ് വഹാബികൾക്ക് പറ്റിയതെങ്കിൽ ഇതു തന്നെയാണ് മൗദൂദിസത്തിനും പറ്റിയ വലിയ അപകടം. അവരുടേത് രാഷ്ട്രീയപരമായ മറ്റൊരു ഭീമാബദ്ധവും കൂടിയായിപ്പോയി അവർ പറഞ്ഞത്. അത് മറ്റൊന്നുമല്ല, അവരുടെ ദൈവിക വിശ്വാസ സിദ്ധാന്തം അനുസരിച്ച് ഒരു മുസ്ലിം ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്, ലോകത്ത് ജീവിക്കുന്നത്, അതിന്റെ ലക്ഷ്യം തന്നെ എന്താണെന്നാണ് അവർ പറയുന്നത്. ഇവിടെ ഒരു രാഷ്ട്രം സ്ഥാപിക്കലാണത്രേ, അതാണ് ഒരു മുസ്ലിമിന്റെ ജീവിത ലക്ഷ്യം. അതിനുവേണ്ടി പ്രവർത്തിക്കാതെ ഒരാൾ മരിച്ചുപോയാൽ ഓന് സ്വർഗം കിട്ടൂല. ഇതാണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്നത്. ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറഞ്ഞത് അതല്ല. ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒരു രാഷ്ട്രമായി രൂപപ്പെടാൻ സൗകര്യപ്പെട്ട സ്ഥലത്ത് അതിന്റെ നിയമവും വ്യവസ്ഥവും സമഗ്രമായി പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം എല്ലാ വിഷയത്തിലും നിയമം പഠിപ്പിക്കുന്ന മതമാണ്. ഇസ്ലാമിന് രാഷ്ട്രീയമുണ്ട്. ഇസ്ലാമിക രാഷ്ട്രീയം വളരെ സുതാര്യമായ രീതിയിൽ ലോകത്ത് 1300 കൊല്ലക്കാലം ഇവിടെ നിലനിന്നു പോകുന്ന ഒന്നാണ് എന്ന് ലോകത്തിനറിയാം. അതേസമയത്ത് മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് എന്താ, ഏത് രാജ്യത്ത് ജീവിക്കുന്നവനും മതരാഷ്ട്രം സ്ഥാപിക്കുക എന്നത് ജീവിത ലക്ഷ്യമായി കാണണം എന്ന് പറയുന്ന സിദ്ധാന്തമാണ്. ഇതിന്റെ ഉപജ്ഞാതാവ് മൗദൂദിയാണ്. അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. 1940 എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിന് ഇങ്ങനെ സ്വാതന്ത്ര്യം മണത്തുകൊണ്ടിരിക്കുന്ന സമയ, ഇന്ന് നാളെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്നിങ്ങനെ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് മൗദൂദിക്കൊരാശ, എനിക്കെന്താ ഒരു ഭരണാധികാരിയായാൽ അതിലേക്ക് ജനപിന്തുണ കിട്ടാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, ഒരു തിയറി അവതരിപ്പിച്ചു. അതേതാ, അതാണ് ഇസ്ലാമിക മതരാഷ്ട്രവാദം എന്ന് പറയുന്ന തിയറി. ഇന്ത്യയിൽ അന്ന് നല്ല മുസ്ലിം സാന്നിധ്യം ഉണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഒന്നായി കിട കാലത്ത് 1941 മൗലാന മൗദൂദി തന്റെ മതരാഷ്ട്രവാദം അവതരിപ്പിക്കുന്നത്. അയാൾ പറഞ്ഞു, നമ്മുടെ നോമ്പ്, നിസ്കാരം, ഹജ്ജ്, സക്കാത്ത്, ജമാഅത്ത്, ബാങ്ക്, ഇഖാമത്ത് ഇതൊക്കെ രാജ്യം സ്ഥാപിക്കാനുള്ള ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരു രാഷ്ട്രം സ്ഥാപിച്ചാലേ നമ്മളെ ജീവിത ലക്ഷ്യം നേടാൻ പറ്റൂ എന്നാണ്. അന്ന് തന്നെ കേരളത്തിലെ ഉലമാക്കൾ ഈ അപകടകരമായ വാദത്തെ, ജമാഅത്തെ ഇസ്ലാമിയുടെ വാദത്തെ ഗണ്ണിച്ചു പോന്നു. എന്താണ് ഗണ്ണിക്കാണ്ടായ കാരണം? ഒന്ന്, ഇത് ഭീമാബദ്ധമാണ്. അങ്ങനെ ഒരു മുസ്ലിമിന്റെ ജീവിതം എന്ന് പറയുന്നതിന്റെ ലക്ഷ്യം ഇവിടെ ഭരണം സ്ഥാപിക്കലാണെങ്കിൽ അങ്ങനെ ഭരണം സ്ഥാപിച്ച് നടത്തി എത്ര പ്രവാചകന്മാരാ കഴിഞ്ഞുപോയത്? ഹദീസിലുണ്ടല്ലോ 200,000 പ്രവാചകന്മാർ വന്നുപോയി എന്ന്. എന്നാൽ ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ രാഷ്ട്രം സ്ഥാപിച്ചവരുടെ കണക്കും നിങ്ങൾ എടുത്തോക്കി, ഒരു വിരലുണ്ടാവുന്ന പോലും നമുക്ക് കിട്ടണില്ല. ഒന്ന്, സയ്യിദുന ദാവൂദ് അലൈഹിസ്സലാം ഒരു രാജ്യം ഭരിച്ചിരുന്നു. അവിടുത്തെ മകൻ സുലൈമാൻ അലൈഹിസ്സലാം ലോകം മുഴുവൻ അടക്കി ഭരിച്ചിട്ടുണ്ട്. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അറബ് ലോകത്തിന്റെ ചെറിയൊരു ഭാഗം മുത്തുനബി ഭരിച്ചിട്ടുണ്ട്. പിന്നെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അമുസ്ലിങ്ങൾ ഭരിച്ച രാജ്യത്തിൽ ഭരണ പങ്കാളിത്തം നിർവഹിച്ചിട്ടുണ്ട്. ഈ ചരിത്രം തന്നെ ഈ മൗദൂദിയൻ ആശയത്തെ നിരാകരിക്കുന്നതല്ലേ? ജീവിത ലക്ഷ്യം തന്നെ രാഷ്ട്രം സ്ഥാപിക്കലാണെങ്കിൽ അമ്പിയാക്കളെങ്കിലും അതിൽ വിജയം നേടണ്ടേ? അവരാരും അങ്ങനെ രാജ്യം സ്ഥാപിച്ചല്ല കടന്നുപോയത്. അവർ ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ ആസ്തിക്യം ഉദ്ഘോഷിക്കുകയും അവരുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും സാധ്യമാകുന്ന സാമൂഹ്യ ജീവിതവും അതെല്ലാം അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിച്ചു പോകുകയും ചെയ്യും. ഒരു ഭരണ സൗകര്യവും സംവിധാനവും വരുന്നിടത്താണെങ്കിൽ അവിടെയും അള്ളാഹുവിന്റെ നിയമം, ഇത്തഖുല്ലാഹ മസ്തതഅത്തും. അള്ളാഹു നമ്മളോട് അങ്ങനെയാ പറഞ്ഞത്, നിങ്ങൾക്ക് സാധ്യമാകുന്ന അളവിൽ അള്ളാഹുവിനെ വഴങ്ങി ജീവിക്കുക എന്നതാണ്. ആ രീതിയിലാണ് അമ്പിയാക്കളും സ്വാലിഹ്യങ്ങളും മുൻഗാമികളും ഒക്കെ കടന്നുപോയത്. വേറെ ആരെങ്കിലും ഭരിക്കുന്ന ഒരു രാജ്യത്തെ ഭരണം അട്ടിമറിച്ച് ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിച്ചെങ്കിലേ ജീവിത ലക്ഷ്യം നേടൂ എന്ന് പറയുന്നത് അത് അപകടകരമായ തീവ്രവാദമാണെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ മൗദൂദി പ്രസ്ഥാനം ഉണ്ടായ അന്നു മുതൽ തന്നെ ശക്തമായി പറയാൻ തുടങ്ങി. രണ്ടാമത് നമ്മൾ പറഞ്ഞു, ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ഈ മുദ്രാവാക്യം മുസ്ലിങ്ങൾക്കുണ്ടാക്കുന്ന അപകടം ചെറുതല്ല. ഈ സിദ്ധാന്തത്തിന്റെ ഭാഗമായി ജമാഅത്തെ സലമ എന്ത് അവതരിപ്പിച്ചു, ഇവിടത്തെ ഭരണ സംവിധാനവുമായി ഒരിക്കലും മുസ്ലിങ്ങൾ സഹകരിക്കാൻ പാടില്ല. അപകടകരമായൊരു വാദമായിരുന്നു അത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് മൗദൂദി തന്റെ പുസ്തകത്തിൽ വളരെ വിശദമായി തന്നെ അദ്ദേഹം എഴുതിയത് എന്താ, ഈ രീതിയിൽ ഒരു അമുസ്ലിം ഭരണകൂടവുമായി സഹകരിക്കൽ അല്ലെങ്കിൽ ജനാധിപത്യ ഭരണവുമായി സഹകരിക്കൽ
വമ്പിച്ച അപകടമാണ് എന്ന് അയാള് വളരെ വിശദീകരിച്ചുകൊണ്ട് എഴുതിയേ നമുക്ക് കാണാൻ കഴിയുന്നു. അദ്ദേഹം ഇന്ത്യ മുസ്ലിങ്ങളെ സംബോധന ചെയ്തു കൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്, മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ അവരോട് തുറന്നു പ്രസ്താവിക്കുന്നു, ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും കടകവിരുദ്ധമാണ്. നിങ്ങൾ അതിന്റെ മുമ്പിൽ സർവാത്മന തലകുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആനെ പുറകോട്ട് വലിച്ചെറിയലായിരിക്കും. നിങ്ങൾ അതിന്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതരോട് ചെയ്യുന്ന കൊടുംവഞ്ചനയായിരിക്കും. നിങ്ങൾ അതിന്റെ പൊടിപിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലായിരിക്കും. നിങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും തിരുദൂതരും ആവിഷ്കരിച്ച ഇസ്ലാമാണ് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ എവിടെയായിരുന്നാലും ശരി, മതേതരത്വ ഭൗതിക സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ ഈ ദേശീയ ജനായത്തെ പ്രതിരോധിക്കുകയും പകരം ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ അമാനുഷിക പ്രാതിനിധ്യത്തിന്റെ സ്ഥാപനാർത്ഥം സമരം നടത്തുകയും ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഒഴിച്ചുകൂടാത്ത കർത്തവ്യം മാത്രമാകുന്നു അത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം, പേജ് 32, 1971. ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം ഉണ്ടാക്കിയ പരിക്ക് ചില്ലറയല്ല. ഇവിടെ ഫാസിസത്തിന് വളരാനും വളക്കൂറുണ്ടാവാനും ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ വിദണ്ഡവാദം കാരണമായി എന്നതിന്റെ അപ്പുറം മുസ്ലിം ഉമ്മത്തിനെ രാഷ്ട്രീയ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താൻ ഈ പ്രസ്താവന കാരണമായി. കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാന്നിധ്യമുണ്ടായതുകൊണ്ട് അതിശക്തമായി ഇതിനെ ഗണ്ണിക്കുകയും നിരാകരിക്കുകയും ചെയ്തപ്പോൾ കേരളീയ മുസ്ലിങ്ങൾ രാഷ്ട്രീയ അവബോധമുള്ളവരായി നിലകൊണ്ടതിനാൽ ഇന്ത്യ രാജ്യത്തിന്റെ നിയന്ത്രണം 1800-ലേറെ കൊല്ലക്കാലം നടത്തിയിരുന്ന ഉത്തരേന്ത്യയിലെ മുസ്ലിമീങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ തെറ്റായ പ്രചാരണം കാരണം ജനാധിപത്യ സംവിധാനത്തോട് സഹകരിക്കുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുമെന്ന ആശയം ഉറുദു ബെൽറ്റിൽ വ്യാപകമായി പ്രചരിപ്പിച്ചപ്പോൾ അവിടുത്തെ മുസ്ലിമീങ്ങൾ രാഷ്ട്രീയത്തിന്റെ വിഷയത്തിൽ ഇടപെടാതെ അവര് മാറി നിന്നു. ഇന്നും റിക്ഷയുന്തുകയും വെള്ളം വലിക്കുകയും വിറക് വെട്ടുകയും ചെയ്യുന്ന ഉദ്യോഗം ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പാപഭാരം യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാണ്. അപകടകരമായ ആശയമാണ് അവർ മുന്നോട്ട് വെച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യനായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അദ്ദേഹത്തിന്റെ തെറ്റുദ്ധരിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇത് 1986 എഴുതിയതാണ്. അന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നത് എന്താ, ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നിലപാട് അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന്റെ പരമാധികാരം നിരാകരിക്കുന്ന ഭരണകൂടങ്ങൾ സ്ഥാപിക്കുവാനും നിലനിർത്താനും ഉദ്ദേശിച്ചുകൊണ്ട് ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും സ്ഥാനാർത്ഥിയാവുന്നതും അനനുവദനീയവും പാടില്ലാത്തതും നർത്ഥം തൗഹീദിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധവുമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നു. ഈ വീക്ഷണത്തിൽ ഒരിക്കലും മാറ്റം വന്നിട്ടില്ല, വരുന്ന പ്രശ്നവുമില്ല. ഇതെന്നെഴുതിയതാ, 86 പുസ്തക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ജമാഅത്തെ ഇസ്ലാമിന്റെ ഏകദൈവ വിശ്വാസം ഇവിടെ ചിതറിപ്പോയോ? ഈ തൗഹീദിന് മാറ്റം വന്നോ? എങ്ങനെയാണ് വിശ്വാസ കാര്യങ്ങളിൽ മാറ്റം വരാൻ പാടുണ്ടോ? ആദം നബി അലൈഹി സ്വലാം മുതൽ അന്ത്യദിനം വരെ മുസ്ലിങ്ങളുടെ വിശ്വാസം ഒന്നല്ലേ ഉണ്ടാകേണ്ടത്? അതിങ്ങനെ മാറ്റം വരുത്തുകയാണോ ജമാഅത്തെ ഇസ്ലാം ഇടപെട്ട്? ഇതിനല്ലേ പൗരോഹിത്യം എന്ന് പറയുന്നത്? ഈ അപകടകരമായ വിശ്വാസം ഇയാള് അവസാനം വിശദീകരിക്കുന്നുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യം, അന്ന് നമ്മൾ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി ഒരു മതസംഘടനയല്ല, അവർക്ക് രാഷ്ട്രീയമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞതിന് ഇയാള് മറുപടി ചെയ്താണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം രാഷ്ട്രീയമാണെന്നും അതിനാൽ അതൊരു മതസംഘടനയല്ലെന്നും രാഷ്ട്രീയ സംഘടന മാത്രമാണെന്നും ഈ വിഭാഗം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിലവിലുള്ള ഭരണവ്യവസ്ഥിതി നടത്തിക്കൊണ്ടുപോകാൻ, എന്നാ ഇന്ത്യയിലെ ജനാധിപത്യ ഭരണവ്യവസ്ഥിതി നടത്തിക്കൊണ്ടുപോവാൻ നിർബന്ധിപ്പിച്ച് ഏൽപ്പിച്ചാൽ പോലും ജമാഅത്ത് അതിന് തയ്യാറാവുകയില്ല. അധികാരം നൽകാമെന്ന് പറഞ്ഞ് കുറൈശി പ്രമുഖരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ആവർത്തിച്ചു പ്രഖ്യാപിക്കുകയും ചെയ്യും. നബി പറഞ്ഞല്ലോ, വലത്തെ കയ്യിൽ സൂര്യനും ഇടത്തേക്ക് ചന്ദ്രനും വെച്ച് തന്നാലും നമ്മൾ ഈ ആശയത്തിൽ നിന്ന് മാറൂല എന്ന്. അതേപോലെ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന കാരണം ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത് നിലവിലുള്ള വ്യവസ്ഥക്കു പകരം ഇസ്ലാമിന്റെ സമസ്ഥാപനമാണ്.
ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനം അട്ടിമറിച്ച് ഇതിനെ ഇസ്ലാമിക രാജ്യമാക്കാനാണ് ഞങ്ങളെ ലക്ഷ്യം. അതുകൊണ്ട് നിലവിലുള്ള സംവിധാനം നടത്തിക്കൊണ്ടു പോകാൻ ഞങ്ങളെ കയ്യിൽ വെച്ച് തന്നാൽ പോലും ഞങ്ങൾ അത് ഏറ്റെടുക്കൂല എന്ന് ഇത്ര ഗൗരവത്തിൽ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്കാരെ, നിങ്ങളുടെ നേതാക്കൾ നിങ്ങളെ ആ കാലത്ത് പഠിപ്പിച്ച ആദർശത്തിൽ നിങ്ങൾക്ക് നിലകൊള്ളാൻ കഴിഞ്ഞോ? എന്താണ് അതിന്റെ അബദ്ധം സംഭവിച്ചത്? അത് മുൻഗാമികൾ പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചത് കൊണ്ടാണ്. എന്നിട്ട് ഭരണഘടനയിൽ അവർ എഴുതി, ആരെങ്കിലും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ അയാള് പാലിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഭരണഘടനയുടെ 15-ാം പേജിൽ പറയാ, ദൈവികമല്ലാത്ത ഏതെങ്കിലും ഭരണ വ്യവസ്ഥയിൽ താൻ വല്ല കുഞ്ചിക സ്ഥാനവും വഹിക്കുന്നവനോ അതിന്റെ നിയമനിർമ്മാണ സഭയിലെ അംഗമോ അതിന്റെ കോടതി വ്യവസ്ഥയിൻ കീഴിൽ ന്യായാധിപ സ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം കൈയൊഴിയുക. നോക്കൂ, നിങ്ങൾ എത്ര ക്രൂരമാണ്. മുസ്ലിങ്ങൾ ഒരു ഉദ്യോഗവും ഭരിക്കാൻ പാടില്ല, മുസ്ലിങ്ങള് ഒരു നിയമനിർമ്മാണ സഭയിലെ അംഗമാവാൻ പാടില്ല, ഉടനെ രാജിവെച്ചോളം. കോടതി വ്യവസ്ഥയിൽ ന്യായാധിപ സ്ഥാനത്ത് ജഡ്ജിയായി വക്കീലായി ജോലി ചെയ്യാൻ പാടില്ല, രാജിവെച്ചോളണമെന്ന്. ഇത് 1996 വരെയുള്ള ഭേദഗതി അനുസരിച്ചുള്ള ഭരണഘടനയാണ്, 96 ഡിസംബർ വരെയുള്ള ഭേദഗതി അനുസരിച്ചുള്ള ഭരണഘടനയാണ്. അന്നൊക്കെയും ഈ വിദണ്ഡവാദം പ്രചരിപ്പിച്ച അവര് ഇന്ന് പുതിയ ഈ സാഹചര്യത്തിൽ അവര് കോലം മാറി, അവരെ വിശ്വാസം മാറി. ഇപ്പതാ ജനാധിപത്യം നല്ല ആശയമായി. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി, വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി, അത് നടക്കൂല എന്ന് ബോധ്യം വന്നു. എന്നിട്ട് ഇപ്പൊ നേരെ പ്ലേറ്റ് മാറ്റി, ഇതുവരെ ശിർക്കായ കാര്യം തൗഹീദിന്റെ ഭാഗമായി. ഇപ്പെന്താ പാർട്ടി ഉണ്ടാക്കി മത്സരിക്കുക, ഏതെങ്കിലും മുന്നണിയിൽ കയറിക്കൂടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. എല്ലാരും ഇങ്ങനെ പന്തട്ടും പോലെ ഇങ്ങോട്ടും വേണ്ട, അങ്ങോട്ടും വേണ്ട, ഇങ്ങോട്ടും വേണ്ട, അങ്ങനെ ഓടുന്നതിന്റെ അടുക്ക് ഇനി എങ്ങനെയാണ് പിടിച്ചു നിൽക്കുക എന്ന് ആലോചിക്കുക. അതിന്റെ അടുക്ക് അവരെ ഭരണഘടനയിൽ ചെറിയൊരു മാറ്റം വന്നു, രസകരമായ മാറ്റം കേട്ടോളി. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ നിലനിർത്തിയിട്ട് ഈ കാര്യത്തിലൊരു മാറ്റം, ഭരണകൂടത്തിൽ ഏതെങ്കിലും ഉദ്യോഗം ഭരിക്കുകയോ അതിന്റെ നീതി ന്യായ വ്യവസ്ഥയിൽ ന്യായാധിപസ്ഥാനം വഹിക്കുകയോ ഏതെങ്കിലും നിയമനിർമ്മാണ സഭയിൽ അംഗമായിരിക്കുകയോ ആണെങ്കിൽ കഴിയും വേഗം ഒഴിവാക്കുക എന്നല്ല നേരത്തെ പറഞ്ഞത്, ഇപ്പൊ മാറ്റിയിട്ട് എന്ത് പറഞ്ഞു? സത്യത്തിനും നീതിക്കും വിരുദ്ധമായ യാതൊന്നും പ്രവർത്തിക്കാതിരിക്കുക. അങ്ങനെ വഴിക്ക് വരി നിങ്ങള്, വഴിക്ക് വരി നിങ്ങള്. പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശത്തെ സ്വന്തം രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ദുർവ്യാഖ്യാനിച്ച് മതരാഷ്ട്ര സിദ്ധാന്തവുമായി വന്ന് ഈ മുസ്ലിം ഉമ്മത്തിനെ പ്രതിരോധത്തിലാക്കിയ ഫാസിസ്റ്റ് ശക്തികൾക്ക് ഒറ്റുകൊടുക്കാൻ വേണ്ടി ഈ വിദണ്ഡവാദം മുന്നോട്ട് വെച്ച ഈ ജമാഅത്തെ ഇസ്ലാമി, അതിന് നമ്മൾ തിരിച്ചറിയണം, വഹാബിസത്തെ തിരിച്ചറിയണം. അത് മുസ്ലിം ഉമ്മത്തിനെ ആശയപരമായും രാഷ്ട്രീയപരമായും തകർക്കുന്ന വിഘടനവാദികളാണ്.